എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് നമുക്ക് കാണുന്നത്. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ ശരിക്കും നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം എഗ്രി കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. എല്ലാ ടേംസും നമ്മൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കണം. നമ്മളെല്ലാം ടിക്ക് ഇട്ടു, അതിനുശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ കിട്ടത്തില്ല. നമ്മൾ ഏത് നമ്പറിലാണോ രജിസ്റ്റർ ചെയ്യുന്നത് അത് അടിച്ചു കൊടുക്കുക. നമ്പർ അടിച്ചതിന് ശേഷം നമുക്കൊരു ഒ ടി പി വരും. ആ ഒ ടി പി അടിച്ചതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്രീൻ ആക്കും കിട്ടുക. അതിൽ പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ വരും. അതിലും ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആക്സെപ്റ്റ് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാൻ വരും. ലാംഗ്വേജ് തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ പാൻ നമ്പർ അടിച്ചു കൊടുക്കുക. പാൻ നമ്പർ നമ്മൾ കറക്റ്റായിട്ടുള്ള പാൻ നമ്പർ അടിച്ചതിന് ശേഷം നെക്സ്റ്റ് സ്ക്രീൻ ഇതാണ്. നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. ആധാർ നമ്പർ അടിച്ചു കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. ആധാറിന് പകരം നമുക്ക് വോട്ടർ ഐ ഡി ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് പ്രൊസീഡ് കൊടുത്താൽ മതിയാവും. അത് കഴിയുമ്പോൾ നമുക്കൊരു ഒ ടി പി, വൺ ടൈം ഒ ടി പി ഉണ്ടാവും. ആ ഒ ടി പി അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തൊട്ട് മുകളിൽ മൊബൈൽ നമ്പർ കൂടി, അതായത് ആധാറിൽ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കൂടി അടിച്ചു കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇത് കാണിക്കും, നിങ്ങളുടെ കെ വൈ സി അപ്ഡേറ്റ് ആയെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്ക്രീൻ ഇതായിരിക്കും നമുക്ക് വരുന്നത്. ഇതിൽ നമുക്ക് 1000 മുതൽ 6000 വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൽ എത്ര മാസത്തേക്ക് എത്ര ശതമാനം പലിശ എന്നൊക്കെ നമുക്കിതിൽ ലോണിലെ ടേംസിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നമുക്ക് ഓക്കെ പ്രസ് ചെയ്താൽ മതിയാവും. നമ്മൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്ക്രീൻ വരില്ല. ഫസ്റ്റ് നമുക്ക് ഹൗസിംഗ് ടൈപ്പ് ഉണ്ട്, റിലേഷൻഷിപ്പ്, ആ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, വർക്ക് എങ്ങനത്തെയാണ്, മന്ത്ലി സാലറി എത്രയാണ്, ആ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇത് വരും, അതിൽ യുവർ ലോൺ ഈസ് അണ്ടർ ഇവാലുവേഷൻ. ഒരു 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ റിവാലുവേറ്റ് ചെയ്യാണ്. അങ്ങനത്തെ ഒരു ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് വരും, നമ്മൾ ലോൺ അപ്രൂവ് ആയിട്ടെന്ന് പറഞ്ഞു. അപ്പം നെക്സ്റ്റ് നമുക്കൊരു സ്ക്രീനിൽ നമുക്ക് എത്ര രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ചിലവർക്ക് 1000 ആയിരിക്കും, ചിലവർക്ക് 2000 ആയിരിക്കും. ഓരോരുത്തരുടെയും ലോയാലിറ്റി പോയിന്റ് അനുസരിച്ചിട്ട് വ്യത്യസ്തമായിട്ടുള്ള ലോണായിരിക്കും നമുക്ക് അപ്രൂവ് ആയി വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും ആഡ് ചെയ്ത് കൊടുത്താൽ അതിലേക്ക് പൈസ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. പരമാവധി കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം ലോണിന് അപ്ലൈ ചെയ്യുക. അതിന് ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അപ്പം ഇത് നോക്കിയിട്ടൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ലോണുകളൊക്കെ എല്ലാവരും അപേക്ഷിക്കുക. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം മാത്രം ഇൻക്രീസ് എടുക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ബൈ.